നമസ്കാരം, പ്രധാന വാർത്തകൾ. കുടിയൊഴിപ്പിക്കലിനെതിരെ കുടിൽ കെട്ടിയും ഭക്ഷണം പാകം ചെയ്തും സമരം തുടങ്ങി. പട്ടയം നൽകിയ ഭൂമിയിൽ ജണ്ട കെട്ടുന്നതോടെ 125 കുടുംബങ്ങൾ നാടുവിടേണ്ടി വരും. പാണഞ്ചേരിയിലെ ജനങ്ങൾ നേരിടുന്നത് നിരവധിയായ പ്രശ്നങ്ങൾ. ബസ് സർവീസ് നടത്താൻ അനുകൂല സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട ബസ്സുടമ സംയുക്ത സമിതി നേതൃത്വത്തിൽ പാലക്കാട് കലക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം. വിദ്യാർത്ഥികളുടേതടക്കം ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. പാലക്കാട് കഞ്ചിക്കോട് വീണ്ടും കഞ്ചാവ് വേട്ട. വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ കാറിൽ നിന്നാണ് 4 ചാക്ക് കഞ്ചാവ് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കാത്തതിനെ ചൊല്ലി പ്രതിഷേധ പരിപാടികളുമായി യുവമോർച്ച. പാലക്കാട് കൊപ്പം വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കൊല്ലങ്കോട് പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ചെയ്യുന്നതെല്ലാം ദുർഗന്ധം വർദ്ധിപ്പിക്കാനേ കാരണമാകുന്നുള്ളൂ. പരിഹാരം തേടി പ്രദേശവാസികൾ. വാർത്തകൾ വിശദമായി. കുടിയൊഴിപ്പിക്കലിനെതിരെ കുടിൽകെട്ടി സമരം തുടങ്ങി. പാണഞ്ചേരി പഞ്ചായത്ത് പരിധിയിലാണ് കുടിൽകെട്ടി ഭക്ഷണം പാകം ചെയ്ത് സമരത്തിന് തുടക്കം കുറിച്ചത്. കർഷക സമിതി സിന്ദാബാ. 1977 വനാവകാശ നിയമപ്രകാരം പട്ടയം നൽകിയ ഭൂമി തിരിച്ചുപിടിക്കുന്ന വനംവകുപ്പ് നടപടിക്കെതിരെയാണ് ശനിയാഴ്ച മുതൽ ജോയിയുടെ സ്ഥലത്ത് കുടിൽകെട്ടി സമരത്തിന് തുടക്കമിട്ടത്. 125 കുടുംബങ്ങളെ കുടിയിറക്കിവിടാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് പാത്രക്കണ്ടം, കൈനിക്കൽ, ഒളകര എന്നീ പ്രദേശങ്ങളിലെ കുടികെട്ടുകാരാണ് സമരരംഗത്തുള്ളത്. ജനകീയ സമരസമിതിയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത്. പട്ടയഭൂമി തിരിച്ചുപിടിക്കുന്നതിന്റെ ഭാഗമായി വനംവകുപ്പ് ജണ്ടകെട്ടാൻ വരുന്ന വിവരം അനുസരിച്ചാണ് ശനിയാഴ്ച രാവിലെ മുതൽ സമരത്തിന് തുടക്കം കുറിച്ചത്. CPM ഒല്ലൂർ ലോക്കൽ സെക്രട്ടറി മാത്യു നൈനാൻ കുടിൽകെട്ടി സമരം ഉദ്ഘാടനം ചെയ്തു. പട്ടയമുള്ളത് 2 ഏക്കർ 35 സെന്റ് സ്ഥലം, ബാക്കി സ്ഥലം ഡിപ്പാർട്ട്മെന്റിന് തിരിച്ചു കൊടുക്കണം എന്ന് സത്യവാങ്മൂലം അഫിഡവിറ്റ് ഒപ്പിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് NOC തരാമെന്ന് പറഞ്ഞു. റോയി ഇത് ഇവിടുത്തെ അയൽവക്കക്കാരോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, റോയി താൻ വിറ്റിട്ട് കോട്ടയത്തേക്ക് പോവുകയാണ്, പക്ഷേ ഞങ്ങൾക്കിവിടെ താമസിക്കണം. താൻ അങ്ങനെ ഒരു അഫിഡവിറ്റ് ഒപ്പിട്ടാൽ ഫോറസ്റ്റ് അത് കൈവശപ്പെടുത്തിയാൽ നാളെ ഞങ്ങളുടെ കയ്യിൽ രേഖയില്ലാത്ത ഭൂമി. വർഷങ്ങളായി ഞങ്ങളുടെ അപ്പനപ്പൂപ്പന്മാർ 1950 മുമ്പ് ഇവിടെ വന്ന് വെട്ടി തെളിച്ച് കൃഷി ചെയ്തു വരുന്ന ഭൂമിക്ക് ഇന്നുവരെ പട്ടയം കിട്ടിയിട്ടില്ല. അതിൻ്റെ നടപടിയായിട്ടേ ഉള്ളൂ. ആ ഭൂമിയെല്ലാം ഫോറസ്റ്റ് തിരിച്ചെടുക്കും, താനത് ചെയ്യരുതെന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ റോയി, റോയ്ക്ക് വിറ്റിട്ട് പോവുകയാണ് ആവശ്യം, അയാൾക്ക് ഇതിൻ്റെ പണം കിട്ടുകയാണ്, രജിസ്ട്രേഷൻ നടക്കുകയാണ് ആവശ്യം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരുമറിയാതെ രഹസ്യമായി ഡിപ്പാർട്ട്മെൻറ്റ് അഫിഡവിറ്റ് കൊടുക്കുന്നു. അങ്ങനെ അഫിഡവിറ്റ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ വന്ന് ഇവിടെ ജണ്ടയിടാൻ, അതായത് 1980 കാലഘട്ടത്തിൽ ജണ്ടയിട്ട് തിരിച്ച് ഫോറസ്റ്റ് വേറെയും കൈവശക്കാരൻ്റെ ഭൂമി വേറെയും എന്ന നിലനിൽക്കുന്ന കൈവശക്കാരൻ്റെ കയ്യിൽ നിൽക്കുന്ന ഭൂമിയിൽ പുതിയ ജണ്ടകളിട്ട് ഫോറസ്റ്റിൻ്റെ അതിര് നിശ്ചയിച്ച് ഇതിൽ 30 സെന്റോളം ഭൂമി ഫോറസ്റ്റ് തിരിച്ചുപിടിക്കാൻ ആവശ്യമായ നടപടി ഇപ്പോൾ സ്വീകരിക്കുകയാണ്. കുടികെട്ടുകാരെ ഇറക്കിവിടില്ലെന്ന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉറപ്പ് ലഭിക്കുന്നതുവരെ സമരമുഖത്തുണ്ടാകുമെന്ന സമരസമിതിയിലെ പ്രധാന വ്യക്തി ശോഭന പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ ഫോറസ്റ്റ് ഭൂമിയിലാണ് എല്ലാവരും താമസിക്കുന്നത്. ഇത്രയും കാലമായി ഞങ്ങൾ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് അത്. റോയി തോമസ് സ്ഥലം വിൽപ്പന നടത്തിയതിനോടനുബന്ധിച്ച് പട്ടയമില്ലാത്ത ബാക്കി സ്ഥലം സർക്കാരിന് എഴുതി, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് എഴുതി കൊടുക്കണമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത്. അതൊരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല, ഞങ്ങളതിന് സമ്മതിക്കില്ല. ബെന്നി ഊന്നുപാലത്തിങ്കൽ അധ്യക്ഷനായി. കുടിൽകെട്ടി സമരവുമായി ബന്ധപ്പെട്ട റവന്യൂ മന്ത്രി കെ രാജനും വനംമന്ത്രി AK ശശീന്ദ്രനുമായി ചർച്ച നടത്തിയിരുന്നു. വിഷയം പഠിച്ച് നടപടി സ്വീകരിക്കാമെന്ന സമരസമിതിയെ അറിയിച്ചതായാണ് ലഭ്യമായ വിവരം. പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്താണ് അതിർത്തി പഞ്ചായത്ത്. PG വനമേഖലയിൽ ഉൾപ്പെടുന്ന പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ 125 കുടുംബങ്ങളുടെ നീർന്ന പ്രശ്നങ്ങളിലൊന്നാണ് കുടിയിറക്കൽ ഭീഷണി. സമരം നടക്കുന്നത് റവന്യൂ മന്ത്രിയുടെ മണ്ഡലപരിധിയിലായതിനാൽ സമരം ഒത്തുതീർപ്പിലെത്തിക്കാൻ മന്ത്രി കെ രാജൻ പ്രത്യേക താൽപര്യമെടുത്തു വരികയാണ്. UTV ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അനുവി പുല്ലമ്പാടത്തിനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലിപ്പുള്ളി. വടക്കഞ്ചേരി ദേശീയപാത മംഗലം പാലത്തിനടുത്തെ യുടേൺ ജംഗ്ഷനിൽ സമയക്രമീകരണമുള്ള ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും കടന്നു പോകുന്ന ഇവിടെ അപകടങ്ങൾക്ക് യാതൊരു കുറവുമില്ല. വടക്കഞ്ചേരി ദേശീയപാത മംഗലം പാലത്തിനടുത്തെ യുടേൺ ജംഗ്ഷനിൽ സമയക്രമീകരണമുള്ള ട്രാഫിക് സിഗ്നൽ സിസ്റ്റം സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. യാതൊരു സുരക്ഷാ സംവിധാനങ്ങളുമില്ലാതെ വാഹനങ്ങൾ തലങ്ങും വിലങ്ങും കടന്നു പോകുന്ന ഇവിടെ അപകടങ്ങൾക്ക് യാതൊരു കുറവുമില്ല.
വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്ന തൃശൂർ ലൈനിനും പാലക്കാട് ലൈനിനും ഇടയിലൂടെയാണ് വടക്കഞ്ചേരിയിൽ നിന്നുള്ള വാഹനങ്ങൾ കയറി പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നത്. തൃശൂർ ഭാഗത്തേക്കുള്ള തിരക്ക് കുറയുമ്പോൾ വടക്കഞ്ചേരി എത്തീംഖാന വഴി വരുന്ന വാഹനങ്ങൾ റോഡിൽ കയറി മധ്യഭാഗത്തെത്തി നിന്ന് ചീറിപ്പാഞ്ഞു വരുന്ന പാലക്കാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾക്കിടയിലൂടെ പ്രാണനടക്കി പിടിച്ചു വേണം കടക്കാൻ. ഇതിനിടെ വാഹനം ഓടിക്കുന്നയാൾക്ക് അശ്രദ്ധയോ കണക്കുകൂട്ടൽ തെറ്റുകയോ ചെയ്താൽ വലിയ അപകടം സംഭവിക്കും. ഈ യുടേൺ ജംഗ്ഷനിൽ ഓരോ മാസവും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ അപകടങ്ങളുടെ ശരാശരി എണ്ണം 15-ലേറെയാണെന്നാണ് കണക്ക്. കഴിഞ്ഞ മാർച്ചിൽ ജംഗ്ഷനിൽ സ്വകാര്യ ബസും ചരക്ക് ലോറിയും കൂട്ടിയിടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ജംഗ്ഷനിലെ സുരക്ഷാ സംവിധാനങ്ങളിൽ വലിയ വീഴ്ചകളുണ്ടെന്ന തിരിച്ചറിവ് ബന്ധപ്പെട്ട അധികാരികൾക്കുണ്ടായത്. തുടർന്ന് താൽക്കാലിക നടപടികൾ സ്വീകരിച്ചെങ്കിലും ഇവിടുത്തെ വാഹന തിരക്കിന് അതൊന്നും പരിഹാരമായില്ല. കഴിഞ്ഞ മാസം 4 എൻഫോഴ്സ്മെന്റ് RTO MK ജയേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഹൈവേ സേഫ്റ്റി ഓഫീസർ ഉൾപ്പെടെ വിവിധ വകുപ്പുതല മേധാവികൾ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. കൂടുതൽ വെളിച്ച സംവിധാനങ്ങളും അപകട മുന്നറിയിപ്പ് ബോർഡുകളും സ്ഥാപിക്കുമെന്നായിരുന്നു ഉറപ്പ്. എന്നാൽ ഇതുകൊണ്ടും അപകടങ്ങൾ കുറയില്ലെന്നാണ് വിലയിരുത്തൽ. എതിർദിശകളിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കി ജംഗ്ഷനിൽ കയറി തിരിഞ്ഞുപോകാൻ ഇവിടെ സ്ഥലമില്ലെന്നതാണ് പ്രധാന ന്യൂനത. ഈ സ്ഥലപരിമിതി പരിഹരിക്കാനും കഴിയില്ല. അതിനാൽ സമയം ക്രമീകരിച്ച് വാഹനങ്ങൾ ഓരോ ദിശകളിലേക്കും കടന്നു പോകാനുള്ള ടൈം ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. മംഗലത്തെ പാലം പണി പൂർത്തിയായാൽ ഇനി മംഗലം ഗോവിന്ദാപുരം സംസ്ഥാന പാതയിൽ നിന്നുള്ള വാഹനങ്ങളും സിഗ്നൽ ജംഗ്ഷൻ വഴി പോകണം. ചങ്ങലക്കണ്ണി പോലെ ചരക്ക് ലോറികളാണ് ഈ അപകട മുനമ്പിലൂടെ കടന്നുപോകുന്നത്. UTV ന്യൂസ് പാലക്കാട്. കുതന്ത്രവാദികളെ തിരിച്ചറിയണമെന്ന പുരോഗമനത്തിന്റെ പാതയിലേക്ക് നീങ്ങാനുള്ള ആർജവം എല്ലാവരും നേടണമെന്ന കേരള പാൻ ആൻഡ് കൾച്ചർ സൊസൈറ്റിയുടെ ആഹ്വാനം. ഉപദേശക സമിതി അംഗങ്ങൾ, സംസ്ഥാന ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ, താലൂക്ക് യൂണിറ്റ് തല ഭാരവാഹികൾ എന്നിവർ കൺവെൻഷനിൽ പങ്കെടുത്തു. പാണൻ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് PN സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് മുരളി എ തരൂർ അധ്യക്ഷനായി. കൾച്ചറൽ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് സി കൃഷ്ണൻ സംഘടനയെക്കുറിച്ച് വിശദീകരിച്ചു. സംസ്ഥാന സെക്രട്ടറി TP കനകദാസ്, ജില്ലാ സെക്രട്ടറി എൻ രവികുമാർ, കെ പൊന്നുകുട്ടൻ എന്നിവർ പ്രസംഗിച്ചു. ബസ് സർവീസ് നടത്താൻ അനുകൂല സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട് ബസ് ഉടമ സംയുക്ത സമിതി നേതൃത്വത്തിൽ പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. വാഹന നികുതി ഒഴിവാക്കുക, ഡീസൽ വില കുറയ്ക്കുക, COVID-19 മഹാമാരിയുടെ സാഹചര്യം കണക്കിലെടുത്ത് വിദ്യാർത്ഥികളുടെ ചാർജ് അടക്കം ബസ് ചാർജ് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ സംഘടിപ്പിച്ചത്. CITU അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും മോട്ടോർ വാഹന സംരക്ഷണ സമിതി കൺവീനറുമായ KK ദിവാകരൻ ഉദ്ഘാടനം ചെയ്തു. ഗവൺമെന്റ് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെ ഒരു സബ്സിഡി ഇവർക്ക് കൊടുക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇപ്പോൾ ബസ് ഉടമ സംഘം തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇതിന് സബ്സിഡി ചെയ്യാനാണ് വേറെ നിർത്തിയൊന്നുമില്ല. ആകെ ജനങ്ങളുടെ ഒരു 65-70% ആൾക്കാർ ബസ്സുകളെയാണ് ആശ്രയിക്കുന്നത്. മറ്റ് സ്വകാര്യ വാഹനങ്ങൾ ഉണ്ടായിരിക്കുക. ബസ് ഉടമ സംയുക്ത സമിതി വൈസ് ചെയർമാൻ കെ ഗോകുൽദാസ് അധ്യക്ഷനായി. കൺവീനർ ടി ഗോപിനാഥൻ, കെ രവീന്ദ്രൻ, ട്രേഡ് യൂണിയൻ നേതാക്കളായ PG മോഹൻദാസ്, രവീന്ദ്രൻ, കെ അപ്പു എന്നിവർ പ്രസംഗിച്ചു. പാലക്കാട് കഞ്ചിക്കോട് വീണ്ടും കഞ്ചാവ് വേട്ട. വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ കാറിൽ നിന്നും 4 ചാക്ക് കഞ്ചാവ് എക്സൈസ് പിടികൂടി. സംഭവത്തിൽ മഞ്ചേരി സ്വദേശികളായ രഞ്ജിത്ത്, ഷിഹബ് എന്നിവരെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. വേലന്താവളത്തു നിന്ന വൈസ് പാർക്ക് വഴി കഞ്ചിക്കോടെത്തിയ കാർ എക്സൈസിന്റെ വാഹന പരിശോധനയിൽ നിർത്താതെ പോയി. തുടർന്ന് വാഹനത്തെ എക്സൈസ് പിന്തുടർന്നതോടെ നിയന്ത്രണം വിട്ട കാർ ടാങ്കർ ലോറിയിൽ ഉൾപ്പെടെ സിനിമാ സ്റ്റൈലിൽ ചെറുതും വലുതുമായ നിരവധി വാഹനങ്ങളെ ഇടിക്കുകയും ഒടുവിൽ കഞ്ചിക്കോട് നരകംപുള്ളി പാലത്തിന് സമീപത്തെ ഡിവൈഡറിലിടിച്ച ടയർ പൊട്ടി വാഹനം നിൽക്കുകയായിരുന്നു. ഉടനെ പ്രതികൾ കാറിൽ നിന്ന് ഇറങ്ങിയോടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും എക്സൈസ് ഇവരെ പിന്തുടർന്ന് പിടികൂടി. മഞ്ചേരി സ്വദേശികളായ രഞ്ജിത്ത്, ഷിഹബ് എന്നിവരെയാണ് എക്സൈസ് കസ്റ്റഡിയിലെടുത്തത്. ചെന്നൈയിൽ നിന്നും കഞ്ചാവ് തിരൂർ എത്തിക്കുക എന്ന ദൌത്യമാണ് ഇവർക്കുണ്ടായിരുന്നതെന്നും കൂടുതൽ ചോദ്യം ചെയ്തതിനു ശേഷമേ ബാക്കി കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂവെന്നും ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ MM നാസർ UTV ന്യൂസിനോട് പറഞ്ഞു. കഞ്ചിക്കോടിനടുത്ത് വൈസ് പാർക്ക് എന്ന ഭാഗത്ത് വാഹന പരിശോധന നടത്തി വരുമ്പോൾ നിർത്താതെ പോയ ഒരു സ്വിഫ്റ്റ് കാറിനെ പിന്തുടർന്ന് പോയതിൽ വാഹനം അതിസാഹസികമായ രീതിയിൽ ഓടിച്ചു പോവുകയും തന്മൂലം പല വാഹനങ്ങളിലും വെടിച്ച് വാഹനത്തിന് കേടുപാടുകൾ പറ്റിയിട്ടുള്ളതും ശേഷം വാഹനം നിർത്തി
അതിലുണ്ടായ യാത്രക്കാരെ ഇറങ്ങി ഓടുന്നതിന് ശ്രമിച്ചിട്ടുള്ളതാണ്. ഓടുന്നതിന് ശ്രമിച്ച യാത്രക്കാരുടെ പുറകെ എക്സൈസ് പാർട്ടി പിന്തുടർന്ന് അവരെ പിടികൂടി തിരികെ വാഹനത്തിലെത്തിച്ച് വാഹനം പരിശോധിച്ചതിൽ ഏറെക്കുറെ തകർന്ന സ്വിഫ്റ്റ് കാറിൻ്റെ ഉള്ളിൽ ഡിക്കിയിലും അകത്തുമായിട്ട് മൂന്ന് ചാക്കുകളിലായിട്ട് കുറേ കഞ്ചാവാണെന്ന് മനസ്സിലായിട്ടുള്ളതാണ്. വാഹനം ഏറെക്കുറെ തകർന്ന നിലയിലായതുകൊണ്ട് അതിൽ നിന്ന് തുറന്ന് കഞ്ചാവ് പുറത്തെടുത്ത് തൂക്കി നോക്കാൻ സാധിച്ചിട്ടില്ല. ഇവരെ വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് പേരെ ചോദ്യം ചെയ്തതിൽ അവർ തിരൂർ സ്വദേശികളാണ് എന്നറിവായിട്ടുള്ളതാണ്. കാറിന് മുൻവശത്ത് മൂന്ന് ചാക്കുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത്. നിരവധി വാഹനങ്ങളിലിടിച്ച കാർ പൂർണ്ണമായും തകർന്നു. എക്സൈസ് ഉദ്യോഗസ്ഥർ കാർ വെട്ടിപ്പൊളിച്ചാണ് കഞ്ചാവ് പുറത്തെടുത്തത്. പാലക്കാട് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ പാലക്കാട് സ്കോഡ് പാർട്ടിയും പരളി റേഞ്ച് പാർട്ടിയും സംയുക്തമായാണ് പരിശോധനയിലൂടെ വാഹനം പിടികൂടിയത്. യുടിവി ന്യൂസ് പാലക്കാട്. ആലത്തൂർ കോട്ടമല കാറ്റാടി വൈദ്യുത പദ്ധതിക്ക് പുതുജീവൻ. പദ്ധതി പുനരുദ്ധരിക്കുന്നു. സംസ്ഥാനത്ത് പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച ഈ പദ്ധതി 30 വർഷമായി പ്രവർത്തനരഹിതമായിരുന്നു. ചിതലി കോട്ടമല കാറ്റാടി വൈദ്യുതോൽപാദന പദ്ധതി KCB പുനരുജ്ജീവിപ്പിക്കുന്നു. 1989 സ്ഥാപിച്ച ഈ പദ്ധതിയാണ് സംസ്ഥാനത്ത് ആദ്യമായി കാറ്റാടിയിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശ്രമം നടത്തിയത്. 95 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. സാങ്കേതികവിദ്യ അത്ര വികസിച്ചിട്ടില്ലാത്ത കാലത്താണ് ഇത്രയും കിലോവാട്ടിന്റെ കാറ്റാടി യന്ത്രം ചിതലിയിൽ സ്ഥാപിച്ചത്. ബോണസ് എന്ന കമ്പനിയായിരുന്നു ഇതിന്റെ നിർമ്മാതാക്കൾ. വനംവകുപ്പിന്റെ അധീനതയിലുള്ള ചിതലി മലയിൽ 5 കാറ്റാടിയന്ത്രം സ്ഥാപിക്കാനായിരുന്നു അന്ന് KCB പദ്ധതി ആവിഷ്കരിച്ചത്. അതിലൊന്ന് മാത്രമാണ് സ്ഥാപിച്ചത്. മറ്റ് 4 എണ്ണത്തിനുള്ള സ്ഥലവും അടയാളപ്പെടുത്തിയിരുന്നു. സംസ്ഥാനത്തെ ആദ്യത്തെ കാറ്റാടി വൈദ്യുതി ഉൽപ്പാദന പൈലറ്റ് പദ്ധതിയെങ്കിലും ഉൽപ്പാദനം കാര്യക്ഷമമാക്കാൻ കഴിഞ്ഞില്ല. കാറ്റിന്റെ ശക്തി താങ്ങാനാകാതെ ഒരു ലീഫ് ഒടിയുകയും ചെയ്തു. പിന്നീട് പൂർണ്ണമായും പ്രവർത്തനം നിലച്ചു. സംസ്ഥാനമാകെ വ്യാപിപ്പിക്കാൻ ഉദ്ദേശിച്ചു തുടങ്ങിയ പദ്ധതി പിന്നീട് ഉപേക്ഷിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി സമിതിയുടെ സഹായത്തോടെ വൈദ്യുതി ബോർഡ് 30 ലക്ഷം രൂപ മുടക്കിയാണ് ഈ പദ്ധതി അന്ന് നടപ്പിലാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ എർത്ത് സയൻസ് സ്റ്റഡി വിഭാഗം കേരളത്തിലെത്തി 7 കേന്ദ്രങ്ങളിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ നിന്നാണ് പാലക്കാട് ചുരം വഴി ആഞ്ഞടിക്കുന്ന കോടക്കാറ്റ് ഏറ്റവും കൂടുതൽ ലഭ്യമാകുന്ന കോട്ടമല തിരഞ്ഞെടുത്തത്. ഡെൻമാർക്കിൽ നിർമ്മിച്ച 14 ലക്ഷത്തോളം വില വരുന്ന 3 പ്രൊപ്പല്ലറുകളാണ് ഇവിടെ സ്ഥാപിച്ചത്. 15 ഉം 95 ഉം കിലോവാട്ട് വീതം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന 2 ജനറേറ്ററുകളും സ്ഥാപിച്ചു. മിനിറ്റിൽ 1 യൂണിറ്റ് എന്ന കണക്കിൽ ദിവസം 1440 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്നായിരുന്നു പ്രതീക്ഷ. 400 വീടുകളിലെ വൈദ്യുതി ആവശ്യം നിറവേറ്റാൻ 1 ജനറേറ്റർ കൊണ്ട് സാധിക്കുമെന്ന് കണക്കുകൂട്ടി. സൂക്ഷ്മോപകരണങ്ങൾക്കുണ്ടായ തകരാറ് മൂലമാണ് പിന്നീട് ഇത് നിശ്ചലമായതെന്ന് പറയുന്നു. ആലത്തൂർ താലൂക്കിലെ തേങ്കുറിശി കോട്ടമലയിൽ പ്രവർത്തനം നിലച്ച കാറ്റാടി യന്ത്രത്തിന് പകരം 100 കിലോവാട്ട് ശേഷിയുള്ളതാണ് ഇനി സ്ഥാപിക്കുന്നത്. പാരമ്പര്യതര ഊർജ്ജോൽപാദനം വർദ്ധിപ്പിക്കാനുള്ള KCB തീരുമാനത്തിന്റെ ഭാഗമായാണ് കോട്ടമല പദ്ധതി പുനരുജ്ജീവിപ്പിക്കുന്നത്. KCB തൃശൂർ ജനറൽ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറാണ് ഇപ്പോൾ പുതിയ രൂപരേഖ തയ്യാറാക്കിയിരുന്നത്. 86 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ്. ഇതിന് ഭരണാനുമതി ലഭിച്ചു. വിശദമായ പദ്ധതി രൂപരേഖ തയ്യാറാക്കാൻ KCB നിർദ്ദേശം നൽകി. 100 കിലോവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാവുന്ന കാറ്റാടി യന്ത്രവും ജനറേറ്ററും സ്ഥാപിക്കുമ്പോൾ ഇതിനാവശ്യമായ ശക്തിയിൽ കാറ്റ് ലഭിക്കുമെന്നാണ് പഠന റിപ്പോർട്ട്. 1989 ഏറ്റെടുത്ത തേങ്കുറിശി 2 വില്ലേജിലെ 0.0920 ഹെക്ടർ സ്ഥലം ഇതിനായി ഉപയോഗപ്പെടുത്തും. പെരിങ്കുന്നത്ത് 0.255 ഹെക്ടർ സ്ഥലം വനം വകുപ്പിൽ നിന്നും അന്ന് പാട്ടത്തിനെടുത്തുകൂടി ലഭ്യമാക്കും. കഞ്ചിക്കോട് ആശുപത്രി ജംഗ്ഷനിൽ 24 മണിക്കൂറും ട്രാഫിക് സിഗ്നൽ വേണമെന്ന ആവശ്യം ശക്തമാകുന്നു. കഞ്ചിക്കോട് വ്യവസായ മേഖലയിലേക്ക് പോകുന്ന വാഹനങ്ങൾ തിരിഞ്ഞുപോകുന്ന പ്രധാന ജംഗ്ഷനായ ആശുപത്രി ജംഗ്ഷനിൽ 24 മണിക്കൂറും സിഗ്നൽ പ്രവർത്തിക്കാത്തത് തുടർച്ചയായ വാഹനാപകടങ്ങൾക്ക് കാരണമാവുന്നു. മുൻപ് 8 മണിവരെ പ്രവർത്തിച്ചിരുന്ന സിഗ്നൽ ഇപ്പോൾ 7 മണിയാകുമ്പോഴേക്കും ഓഫ് ചെയ്യുകയാണ്. രാത്രിയാത്ര ധാരാളമുള്ള പ്രദേശമായതിനാൽ അപകടങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ്. അതിനാൽ 24 മണിക്കൂറും ജംഗ്ഷനിൽ സിഗ്നൽ പ്രവർത്തിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക് പോകുന്ന വാഹനങ്ങൾ തിരിഞ്ഞു പോകുന്ന പ്രധാന ജംഗ്ഷനാണ്. മുമ്പ് 8 മണിവരെയായിരുന്നു സിഗ്നൽ ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 7 മണിയാകുമ്പോഴേക്ക് സിഗ്നൽ ഓഫാക്കുകയാണ്. ഇത് അധികാരികളുടെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെയും ശ്രദ്ധയിൽ പെടണമെന്നും ഷിഫ്റ്റെല്ലാം കഴിഞ്ഞ് 12 മണിക്കെല്ലാം ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്ന ജനങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് 24 മണിക്കൂറും സിഗ്നൽ
ഈ ജംഗ്ഷനിൽ പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. യുടിവി ന്യൂസ് പാലക്കാട്. പരിസ്ഥിതി സൗഹൃദ സന്ദേശയാത്രയുമായി 6 യുവാക്കൾ സൈക്കിൾ യാത്ര നടത്തുന്നു. പുഴകളെ സംരക്ഷിക്കുന്നതിനായി ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യം. വീണ്ടെടുക്കാം പുഴകളെ, വീണ്ടെടുക്കാം ഭൂമിയെ എന്നതാണ് പരിസ്ഥിതി സൗഹൃദ സന്ദേശയാത്ര ഉയർത്തുന്ന സന്ദേശം. ഈ സന്ദേശവുമായി 6 യുവാക്കൾ യാത്ര തിരിച്ചത് സൈക്കിളിലാണ്. കുനിശ്ശേരി സ്വദേശികളായ എം രാഹുൽ, എം അഫ്സൽ, എം ആഷിഖ്, എം സുനിൽ, എസ് സൂരജ്, ഡി അജിത് എന്നിവരാണ് യാത്ര പുറപ്പെട്ടത്. കുഴൽമന്നം കൊട്ടാരപ്പടി പൌരസമിതി നേതൃത്വം നൽകുന്ന യാത്രയ്ക്ക് കുനിശ്ശേരി ജംഗ്ഷനിൽ കെ ഡി പ്രസേനൻ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തതോടെ തുടക്കമായി. കാട്ടരുവികളും മറ്റെല്ലാ നീർച്ചാലുകളും, നമ്മുടെ കുളങ്ങളും ഓപ്പൺ കിണറുകളും, നമ്മുടെ നീരുവയലുകളും എല്ലാം പരിസ്ഥിതിക്ക് എത്രത്തോളം പ്രാധാന്യപ്പെട്ടതാണ് എന്ന് സ്വന്തം ജീവിതാനുഭവം കൊണ്ട് ഓരോരുത്തർക്കും ബോധ്യപ്പെടാവുന്നത്. ഈ അന്തരീക്ഷത്തെ, വായുവിനെ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വായു മലിനീകരണത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന മറ്റെല്ലാ മലിനീകരണ പ്രവർത്തനങ്ങളെയും തടയുന്ന സന്ദേശയാത്രയായി ഈ സന്ദേശയാത്ര മാറും എന്ന് ഞാൻ കരുതുകയാണ്. നമ്മുടെ പുഴകളും ഭൂമിയും എല്ലാം വീണ്ടെടുക്കാൻ കഴിയണമെങ്കിൽ, ഭൂമിക്ക് ജീവൻ നിലനിർത്തണമെങ്കിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ അതിനാവശ്യമായ സംവിധാനങ്ങളെല്ലാം ഉണ്ടാകും. കേരളത്തിലെ 14 ജില്ലകളിലൂടെയും സന്ദേശയാത്ര കടന്നുപോകും. 33 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് യാത്ര. കാടും മണ്ണും ജലാശയങ്ങളും ഇല്ലാതാവുന്നതോടെ പ്രകൃതിയുടെ താളം തെറ്റുമെന്നും കേരളത്തിന്റെ ജീവനാടിയായ പുഴകളെ മണൽക്കാടുകളാക്കാതെ വീണ്ടെടുക്കണമെന്നും യുവാക്കൾ ജനങ്ങളെ ബോധവൽക്കരിക്കും. യുടിവി ന്യൂസ് പാലക്കാട്. സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കാത്തതിനെ ചൊല്ലി പ്രതിഷേധ പരിപാടികളുമായി യുവമോർച്ച. 140 മണ്ഡലങ്ങളിലും യുവമോർച്ചയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാലക്കാട് കൊപ്പം വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കേന്ദ്ര സർക്കാർ ഇന്ധനവില കുറച്ചിട്ടും സംസ്ഥാന നികുതി കുറയ്ക്കാൻ തയ്യാറാവുന്നില്ല എന്നാരോപിച്ചാണ് യുവമോർച്ച പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ഇതിനെതിരെ 140 നിയോജക മണ്ഡലങ്ങളിലും പ്രതിഷേധവുമായാണ് യുവമോർച്ച എത്തിയത്. പാലക്കാട് നിയോജക മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊപ്പം വില്ലേജ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് പരിസരത്ത് വെച്ച് പോലീസ് തടഞ്ഞു. പ്രതിഷേധ പരിപാടി യുവമോർച്ച ജില്ലാ സെക്രട്ടറി നവീൻ വടക്കന്തറ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ മഹാരാജ് രാജ്യത്ത് 18 സംസ്ഥാനങ്ങളും 5 കേന്ദ്രഭരണ പ്രദേശങ്ങളും നികുതി കുറച്ചുകൊണ്ട് ജനങ്ങളെ സഹായിച്ചുകൊണ്ട് ജനങ്ങളുടെ കൂടെ ജനങ്ങൾക്ക് വേണ്ടി തോളോട് തോൾ ചേർന്ന് മുന്നിട്ടിറങ്ങുകയാണ്. പക്ഷേ അഹന്തമൂത്ത, അഹങ്കാരം മൂത്ത കമ്മ്യൂണിസ്റ്റിന്റെ ഏക സർക്കാർ, ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏക സർക്കാർ, കേരള സർക്കാർ ജനങ്ങളുടെ ആവശ്യത്തെ, ജനങ്ങളുടെ ഈ സമയത്തെ അത്യാവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിന് സഹായകരമാകുന്ന ഒരു പരിപാടിയും തന്നെ ഏറ്റെടുക്കുന്നില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പ്രദീപ്, വിഷ്ണുഗുപ്ത, മോഹൻദാസ്, പ്രണേഷ്, രഘു മണലി, ശിവൻ എന്നിവർ നേതൃത്വം നൽകി. പാർട്ടി സമ്മേളനത്തിൽ മുത്തശ്ശൻ കൊടിയുയർത്തുമ്പോൾ മുദ്രാവാക്യം വിളിക്കുന്ന കൊച്ചുമകന്റെ വീഡിയോ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ്. തേജസ് എന്ന 7 ക്ലാസ്സുകാരന്റെ മുദ്രാവാക്യം വിളിയിൽ സമ്മേളനത്തിന്റെ ആവേശം ആകാശത്തോളം എത്തുന്ന കാഴ്ച ചിറ്റിലംചേരിയിൽ നിന്ന്. മുത്തശ്ശൻ ചെങ്കൊടി ഉയർത്തുമ്പോൾ ആവേശത്തോടെ മുദ്രാവാക്യം വിളിക്കുന്ന കുഞ്ഞു തേജസ് ആണ് സോഷ്യൽ മീഡിയയിലെ താരമാവുന്നത്. CPM ചിറ്റിലഞ്ചേരി ലോക്കൽ സമ്മേളനത്തിന് മുതിർന്ന ലോക്കൽ കമ്മിറ്റി അംഗമായ PK രാമകൃഷ്ണൻ പതാക ഉയർത്തുമ്പോഴാണ് കൊച്ചുമകൻ ആർ തേജസ് രക്തസാക്ഷികളുടെ പേരിൽ മുദ്രാവാക്യം വിളിക്കുന്നത്. ഉയരു പതാകെ, ഉയരു പതാകെ, വാനിലുയർന്നു പറക്കു പതാകെ എന്ന തേജസ് ഉറക്കെ വിളിച്ചപ്പോൾ ഉയർന്നത് സമ്മേളനത്തിന്റെ ആവേശം കൂടിയാണ്. വാനിലുയർന്നു പറക്കുമ്പോൾ ചൂഷണവർഗം ഞെട്ടട്ടെ, മുതലാളിത്തം തുലയട്ടെ എന്ന തേജസിന്റെ വിളി ഓരോ കമ്മ്യൂണിസ്റ്റ് അനുഭാവിയെയും ഒന്ന് മുഷ്ടി ചുരട്ടാൻ പ്രേരിപ്പിക്കും. ഉയരു പതാകെ, ഉയരു പതാകെ, വാനിലുയർന്നു പറക്കു പതാകെ, വാനിലുയർന്നു
മുത്തച്ഛൻ രാമകൃഷ്ണനും ബ്രാഞ്ച് സെക്രട്ടറിയായ അച്ഛൻ രമേശനുമൊപ്പം പരിപാടികളിൽ പങ്കെടുത്ത മുദ്രാവാക്യങ്ങൾ കേട്ടുപഠിച്ച തേജസ് കാത്താമ്പൊറ്റ ബ്രാഞ്ച് സമ്മേളനത്തിലും മുദ്രാവാക്യം വിളിച്ചിരുന്നു. തുടർന്ന് ഇരുവർക്കുമൊപ്പം ലോക്കൽ സമ്മേളനത്തിലും എത്തി. ഇത് വിളിച്ചത് ഞാൻ ബ്രാഞ്ച് സമ്മേളനത്തിന് വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു എൽ സി സമ്മേളനത്തിന് വിളിക്കട്ടെ. അപ്പൊ അച്ഛൻ നോക്കി പറഞ്ഞു. അങ്ങനെ വിളിച്ചത്. ആര് പഠിപ്പിച്ചതൊന്നുമല്ല, അച്ഛനും അച്ഛനും വിളിക്കുന്നത് കേട്ട് പഠിച്ചാണ്. ബന്ധുക്കള് അങ്ങനെ റിലേറ്റീവ്സ് വിളിച്ചിട്ട് അഭിവാദ്യം അർപ്പിച്ചു. പിന്നെ എനിക്ക് അഭിനന്ദനങ്ങൾ തന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെ ലക്ഷക്കണക്കിന് പേരാണ് ഈ കുട്ടി സഖാവിന്റെ വീഡിയോ കണ്ടത്. സമ്മേളനങ്ങളിലെ ചുവരെഴുത്തുകളും പോസ്റ്ററുകളും ഗാനങ്ങളുമൊക്കെ എല്ലാ കാലവും ശ്രദ്ധേയമാകാറുണ്ടെങ്കിലും തീക്ഷ്ണവും ശക്തവുമായ ശബ്ദത്തിൽ തികഞ്ഞ കാവ്യാത്മകതയോടെ തേജസ്വിയർത്തിയ മുദ്രാവാക്യത്തിനാണ് ഇക്കുറി അഭിനന്ദന പ്രവാഹം. രക്തസാക്ഷികളുടെ ചേതനയാണ് ഞങ്ങളുടെ നെഞ്ചിലെ ചങ്കൂറ്റമെന്ന തേജസിന്റെ വിളിയിൽ വിപ്ലവം ജ്വലിച്ചു. തേജസിനെ കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്നുവെന്നാണ് മുത്തച്ഛൻ രാമകൃഷ്ണന്റെ പ്രതികരണം. പേരക്കുട്ടി ഞങ്ങളുടെ എല്ലാം പ്രചോദനങ്ങളിലൂടെ ഞങ്ങൾ പല സമ്മേളനങ്ങൾ പോകുമ്പോൾ കൂടെ കൂട്ടിക്കൊണ്ടുപോകാറും കൊറോണ കാലമായതുകൊണ്ട് ഇവിടെ ഈ മുറ്റത്ത് ഞങ്ങൾ കുടുംബസമേതം പ്ലക്കാർഡുമായി മുദ്രാവാക്യം വിളിക്കലും ജാതിയെല്ലാം കണ്ട് അതിൽ ആവേശഭരിതനായി ഈ പരിപാടിയിലേക്ക് ചേർന്നതാണ്. മാത്രമല്ല അവന് എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവനാണ്. അത് കൂടുതൽ കൂടുതൽ ഈ മുദ്രാവാക്യം വിളിയോടുകൂടി ആവേശമായി എൻ്റെ മനസ്സിലും തൃപ്തിയായി. ഞാൻ 1969 പാർട്ടി മെമ്പർഷിപ്പിൽ വന്നതാണ്. ഇന്നും ലോക്കൽ കമ്മിറ്റിയിലും അതുപോലെ തന്നെ കർഷക തൊഴിലാളി യൂണിയൻ്റെ ഏരിയ കമ്മിറ്റിയിലും വൈസ് പ്രസിഡൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നു. പേരക്കുട്ടി ഇങ്ങനെ ആയതിൽ അതിയായ സന്തോഷമുണ്ട്, അതിയായ മറ്റേ ആവേശമുണ്ട്. വളരെയധികം സന്തോഷിക്കുന്നുവെന്നും അച്ഛൻ രമേശും പ്രതികരിച്ചു. അത് ഫേസ്ബുക്കിലൂടെ മറ്റ് ഷെയർ ചെയ്തെന്ന് വൈറലായതിലേറെ സന്തോഷവും അതിലേറെ അഭിമാനവും തോന്നുന്നു. അല്ലല്ല, പഠിപ്പിച്ചു കൊടുത്തതല്ല. ഇപ്പം നമ്മൾ ഞാനും അച്ഛനൊക്കെ വിളിക്കുന്ന മുദ്രാവാക്യങ്ങളും പല പരിപാടികളിലും കൊണ്ടുപോയിട്ട് കേട്ട് അറിവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ചത്. പിന്നെ എന്ത് മുദ്രാവാക്യം വിളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു ഓർഡർ നമ്മളത് ഇങ്ങനെ ഇന്നതാണെന്ന് പറഞ്ഞു കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ചത്. ചിറ്റിലഞ്ചേരി പി കെ എം എ യു പി സ്കൂളിലെ 7-ാം ക്ലാസ് വിദ്യാർത്ഥിയായ തേജസ് വരയിലും മിടുമിടുക്കനാണ്. ചെകുവര മുതൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വരെ വരയിലും വിപ്ലവവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ചിറ്റിലഞ്ചേരി പ്ലാങ്ങോട് സ്വദേശിയായ അച്ഛൻ രമേശ് ആലത്തൂർ സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ്. പ്രസീതയാണ് തേജസിന്റെ അമ്മ, ഗായത്രിയാണ് സഹോദരി. യുടിവി ന്യൂസ് പാലക്കാട്. സി പി ഐ എം മൈലൂർ ലോക്കൽ സമ്മേളനം തുടങ്ങി. പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി നടക്കുന്ന സമ്മേളനങ്ങളുടെ ഭാഗമായാണ് അയിലൂർ ലോക്കൽ സമ്മേളനം നടത്തുന്നത്. അയിലൂർ ലോക്കൽ സമ്മേളനത്തിനു ശേഷം ഞായറാഴ്ച കൊല്ലങ്കോട് ലോക്കൽ സമ്മേളനം നടക്കുന്നതോടെ കൊല്ലങ്കോട് ഏരിയാപരിധിയിലെ ലോക്കൽ സമ്മേളനങ്ങൾ പൂർത്തിയാവും. നവംബർ 20-21 തീയതികളിൽ മുതൽമടയിലാണ് ഏരിയ സമ്മേളനം നടക്കുന്നത്. അയിലൂർ ലോക്കൽ സമ്മേളനം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു. നമ്മള് ഇപ്പോ 75-ാം വാർഷികത്തിന്റെ ഭാഗമായി പാർട്ടി ഓഫീസിലൊക്കെ പതാക ഉയർത്തും, സ്വാതന്ത്ര്യത്തിന്റെ. അപ്പൊ ചില ആളുകൾ ചോദിച്ചു കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പൊ പതാക ഉയർത്താനുണ്ട്, അതിനുള്ള യോഗ്യതയുള്ളത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാത്രമാണ്. 1921 ഏറ്റവും ആദ്യമായ അഹമ്മദാബാദിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ ആദ്യമായി രാജ്യത്തിന് സ്വാതന്ത്ര്യം എന്ന വാക്കുച്ചരിച്ചതും പ്രമേയം കൊണ്ടുവന്നിട്ടുള്ളതും നമ്മുടെ പാർട്ടി, അല്ല പാർട്ടി അന്നത്തെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായ സഖാക്കളാണ്. അതാണ് പിന്നീട് 1930 ലാഹോറിലെ AICC യിൽ വെച്ച് പൂർണ്ണ സ്വരാജ് എന്ന നിലയിൽ കോൺഗ്രസ് പാർട്ടി
പിന്നെ പാസ്സാക്കുന്നത്. AICC ഇപ്പോഴത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നവരല്ല, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ടിട്ടുള്ള കോൺഗ്രസ് പാർട്ടി ആദ്യമായി പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസ്റ്റ് ആശയങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടി സഖാക്കൾ ഉൾപ്പെടുന്ന ആ സമിതിയിൽ ഉയർത്തിക്കൊണ്ടുവന്നു നമ്മുടെ പാർട്ടിയുടെ അന്നത്തെ നേതാക്കന്മാർ. കൊല്ലങ്കോട് പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല. പരിഹാരം കാണാൻ ചെയ്യുന്ന സംവിധാനങ്ങളെല്ലാം ദുർഗന്ധം വർദ്ധിപ്പിക്കാനേ കാരണമാകുന്നുള്ളൂ. കേട്ടുകേട്ട് മടുത്തു, പറഞ്ഞു പറഞ്ഞു വായ കഴിച്ചു. പരിഹാരം കണ്ടില്ലെന്നതോ പോകട്ടെ, ദുർഗന്ധം വർദ്ധിപ്പിക്കുന്ന പരിഹാര മാർഗങ്ങളാണ് കൊല്ലങ്കോട് പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാര മാർഗമായി കാണുന്നത്. കൊല്ലങ്കോട് പല്ലശ്ശന റോഡിൽ മുതലയാർകുളത്തിന് സമീപം പഞ്ചായത്ത് ശ്മശാനത്തോട് ചേർന്നാണ് പഞ്ചായത്തിലെ മാലിന്യം ഉപേക്ഷിക്കുന്ന സ്ഥലം. കുന്നുപോലെ മാലിന്യം കൂടിയപ്പോൾ കത്തിച്ചു കളഞ്ഞു, എന്നിട്ടും പരിഹാരമായില്ല. മാലിന്യം സംഭരിക്കുന്ന സ്ഥലത്ത് വൻ മല പോലെ മാലിന്യം നിറഞ്ഞപ്പോൾ മുൻവശത്തെ റോഡിൽ മാലിന്യം തള്ളാൻ തുടങ്ങി. നാട്ടുകാരല്ല, പഞ്ചായത്ത് ശുചീകരണ തൊഴിലാളികൾ തന്നെയാണ്. കാരണം വേറെ മാർഗമില്ല. പ്രതിഷേധം ശക്തമായപ്പോൾ മാലിന്യം മുഴുവൻ നീക്കി നെല്ലിയാമ്പതി മലനിരകൾക്ക് താഴെ സൂക്ഷിക്കാൻ സംവിധാനമൊരുക്കി. കൊട്ടിഘോഷിച്ച് തുമ്പൂർ മുടി മാതൃകയിൽ മാലിന്യ സംസ്കരണ പ്ലാന്റ് തുടങ്ങി. ലക്ഷക്കണക്കിന് രൂപമുടക്കി. പ്ലാന്റും അനുബന്ധ സംവിധാനവും ഒരുങ്ങി. കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനവും നടത്തി. വാഗ്ദാനങ്ങൾ വാരിക്കോരി നൽകി. മാലിന്യം ജൈവവളമാക്കും, ദുർഗന്ധം സുഗന്ധമാക്കുമെന്നല്ല. എല്ലാം പാഴ്വാക്കായി. ദുർഗന്ധം വർദ്ധിപ്പിച്ച് മാലിന്യം റോഡിലൂടെ നിറഞ്ഞൊഴുകുന്നു. പരിഹാരം മാത്രമില്ല. പരിഹാരം കാണാൻ കഴിയാതെ ദുർഗന്ധം പരത്തുകയാണ് കൊല്ലങ്കോട് ചീഞ്ഞളിഞ്ഞ മാലിന്യം. പ്രധാന വാർത്തകൾ വീണ്ടും. കുടിയൊഴിപ്പിക്കലിനെതിരെ കുടിൽ കെട്ടിയും ഭക്ഷണം പാകം ചെയ്തും സമരം തുടങ്ങി. പട്ടയം നൽകിയ ഭൂമിയിൽ ജണ്ട കെട്ടുന്നതോടെ 125 കുടുംബങ്ങൾ നാടുവിടേണ്ടി വരും. പാണഞ്ചേരിയിലെ ജനങ്ങൾ നേരിടുന്നത് നിരവധിയായ പ്രശ്നങ്ങൾ. ബസ് സർവീസ് നടത്താൻ അനുകൂല സാഹചര്യം ഒരുക്കണമെന്നാവശ്യപ്പെട്ട ബസ്സുടമ സംയുക്ത സമിതി നേതൃത്വത്തിൽ പാലക്കാട് കലക്ടറേറ്റിന് മുന്നിൽ ധർണാ സമരം. വിദ്യാർത്ഥികളുടേതടക്കം ബസ് ചാർജ് വർദ്ധിപ്പിക്കണമെന്നും ആവശ്യം. പാലക്കാട് കഞ്ചിക്കോട് വീണ്ടും കഞ്ചാവ് വേട്ട. വാഹന പരിശോധനയ്ക്കിടെ നിർത്താതെ പോയ കാറിൽ നിന്നാണ് 4 ചാക്ക് കഞ്ചാവ് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. സംസ്ഥാന സർക്കാർ ഇന്ധന നികുതി കുറയ്ക്കാത്തതിനെ ചൊല്ലി പ്രതിഷേധ പരിപാടികളുമായി യുവമോർച്ച. പാലക്കാട് കൊപ്പം വില്ലേജ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. കൊല്ലങ്കോട് പഞ്ചായത്തിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ചെയ്യുന്നതെല്ലാം ദുർഗന്ധം വർദ്ധിപ്പിക്കാനേ കാരണമാകുന്നുള്ളൂ. പരിഹാരം തേടി പ്രദേശവാസികൾ.